അവസാനത്തെ പടം എടുത്ത് അത് റിലീസ് ചെയ്തില്ല. എന്നിട്ട് വീണ്ടും അടുത്ത പടം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ പിള്ളേരും മാറും, ഒറ്റ വിട്ടിട്ട് പോകുമെന്ന് പറയുന്നത്, അല്ലാതെ രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ. രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് അച്ഛൻ ആ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് വിളക്ക് കത്തിച്ചിരിക്കും. ആ വിളക്ക് കത്തിയില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കാം ഇന്നലെ ഞാൻ എന്തോ കത്തിച്ചില്ല. അച്ഛൻ എന്തിനാ കുറ്റം പറയേണ്ട കാര്യം തിരിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. ആള് വെള്ളം അടിക്കും, അത് ഫീൽഡിൽ എല്ലാരും വെള്ളം അടിക്കുന്നവർ തന്നെയാ. സേറ്റ് വലിക്കാത്ത ആരാ ഉള്ളത്? അച്ഛൻ പറയും അമ്മയെ വിഷമിപ്പിക്കരുത് എന്ന് മാത്രം പറയും. അമ്മ പറയുന്ന കേട്ടോണ, ഇനി നമ്മൾ അമ്മ എന്തെങ്കിലും പറഞ്ഞു അച്ഛ അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മ പറയുന്നത് അങ്ങോട്ട് കേട്ടോണ്ട് പോയാ മതി എന്ന് പറയാം. അത്രയും നിഷ്കളങ്കനായ മനുഷ്യനാണല്ലേ, അപ്പൊ അങ്ങനെ പറ്റിക്ക് ഒരുപാട് ആൾക്കാർ കൂടെ കൂടും അല്ലേ? അച്ഛനെ പറ്റിച്ച കുറെ ആൾക്കാരുണ്ടാവുമോ? അതുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഏത് രീതിയിലേക്കും പറ്റിക്കുന്നത്? ഈ സാധാരണ ഇങ്ങനൊക്കെ നോക്കുന്ന ആൾക്കാർ അകത്ത് വളരെ ശുദ്ധരായിരിക്കും, അതത്രേ ഉള്ളു. ആരും അച്ഛൻ ആരെയും പറ്റിക്കത്തില്ല, പൈസയുടെ കാര്യത്തിലൊന്നും ആരും ചെയ്യത്തില്ല. പക്ഷെ അച്ഛന് ഇഷ്ടംപോലെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്നൊന്നും അച്ഛൻ പറയത്തുമില്ല പെട്ടെന്നൊന്നും. എന്ന് വെച്ചാ പിന്നെ നമ്മൾ അവരെ കാണുന്ന ആ രീതിയിൽ കാണുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയത്തില്ല. ഈ സിനിമ നിർമ്മിക്കാനൊക്കെ പോയത് വലിയ അബദ്ധമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കോടതി മാത്രം കുറച്ച് കുഴപ്പമില്ലാതെ കോടതി ഇവിടെ ഇങ്ങനെ ഒരു പടം എടുക്കുമ്പോഴേ ഞാൻ പറയും വേണ്ട ഇനി ഇതൊക്കെ നിർത്തിയ അല്ല ഇതിന്റെ കടം മറ്റത്തിൽ തന്നെ തീരും എന്നും പറഞ്ഞ് അടുത്തത് അതും പൊട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് വേണ്ട ഇല്ല ഇത് ഞാൻ ജോഷിയെ വെച്ചിട്ട് ചെയ്യുവാണ് മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞെടുത്തു കോടതി. കോടതിയിൽ മമ്മൂട്ടിയായിരുന്നു, അത് പടം നല്ലതായിരുന്നു, കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഇനി അവസാനത്തെ പടം എടുത്ത് അത് റിലീസ് ചെയ്തില്ല. എന്നിട്ട് വീണ്ടും അടുത്ത പടം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ പിള്ളേരും മാറും, ഒറ്റ വിട്ടിട്ട് പോകും എന്ന് പറയുന്നത്, അല്ലാതെ രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി. പടം പെട്ടിയിലായി, അപ്പൊ പിന്നെ അടുത്തതും എടുക്കുവാണെന്ന് പറയുമ്പോ പിന്നെ എന്ത് ചെയ്യാൻ? അപ്പോഴത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക അടിസ്ഥാനം മൊത്തം അങ്ങ് പോയി അല്ലേ? പൈസ മുഴുവൻ സിനിമയിലേക്ക് കൊറേയൊക്കെ അങ്ങ് പോയി. സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് പൊട്ടി എന്ന് പറഞ്ഞാൽ അച്ഛൻ എവിടെയും കടം ഉണ്ടാക്കി വെച്ചിട്ടില്ല, അങ്ങനെ പരിപാടി. എന്നാലും നമുക്ക് വീട്ടിലുള്ളവർക്ക് നമ്മളെല്ലാം നല്ലതായിട്ട് തന്നെയായിരുന്നു, അതൊന്നും വീട്ടില് സാമ്പത്തിക പ്രശ്നത്തിന്റെ അതൊന്നും കാണിച്ചിട്ടില്ല. അമ്മ കുറച്ച് നിലപാട് പറഞ്ഞില്ലേ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഇനി പടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തന്നെ കടത്തിലോട്ട് കൂടുതൽ പോവാൻ തുടങ്ങിയപ്പോ അച്ഛൻ പിന്നെ അത് നിർത്തി, പിന്നെ അമ്മയും കൂടെ പറഞ്ഞപ്പോഴേ പിന്നെ നിർത്തി. അച്ഛൻ മരിക്കുമ്പോഴും ഒരു ഒരു രൂപ പോലും ആർക്കും കടം കൊടുത്തു, കടമില്ലായിരുന്നു. അഭിമാനിയായിരുന്നു അല്ലേ, പൈസക്കൊന്നും. അത് വെള്ളം അടിച്ചിനി എത്ര ഫിറ്റായിട്ടിരുന്നാലും ആർക്കെങ്കിലും പൈസ കൊടുക്കാനെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇരുന്ന് അപ്പോഴേ കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ പറയാം എന്നാർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടോ മറക്കല്ലേ എന്ന് പറയും. പക്ഷെ ആർക്കാണെങ്കിലും അത് കൃത്യമായിട്ട് അതുപോലെ ജോലി ചെയ്ത പൈസ അത് കൃത്യമായിട്ട് മേടിക്കുകയും ചെയ്യും. എന്നാ വെച്ചാൽ ആള് പഞ്ച്വാലിറ്റിയാണ്, വർക്കിന് പോണ ഇനി എന്ത് തന്നെ ഡ്രിങ്ക്സ് അടിച്ചിരുന്നാ പോലും 4 മണിക്ക് 7 മണിക്ക് വണ്ടി വരുമെങ്കിൽ 4 മണിക്ക് അച്ഛൻ എണീറ്റിരിക്കും. ചിലപ്പോൾ 12 മണിക്ക് ആയിരിക്കും ഉറങ്ങുന്നത് പോലും, 12-1 മണി ആയാൽ പോലും അവിടെ നിന്ന് കള്ളു കുടിച്ചിട്ട് മേളം ഉണ്ടാക്കുമായിരിക്കും. എന്നാലും 4 മണിയാകുമ്പോഴത്തേക്ക് അച്ഛൻ എണീറ്റ് റെഡിയായ 6 മണി ആകുമ്പോഴത്തേക്ക് അവിടെ റെഡിയായിരിക്കും. ഈ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, എന്തെങ്കിലും അമ്മയോട്ടൊക്കെ വിഷയം ഉണ്ടാകുമ്പോഴൊക്കെ വിഷയം ഉണ്ടാക്കുകയോ ചെയ്യില്ലേ, പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? അതെ, ദേഷ്യം വരും പെട്ടെന്ന്. അതൊക്കെ അമ്മ പിന്നെ കോംപ്രമൈസ് ചെയ്യണം അല്ലേ? കോംപ്രമൈസ് ചെയ്യണം. പിന്നെ നമ്മള് വെള്ളം അടിച്ചിട്ടാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും വഴക്ക് പറഞ്ഞുകൊണ്ടത് ആരും മിണ്ടത്തില്ല, ഒരു മറുപടിയും പറയാൻ പോകില്ല. പറഞ്ഞോണ്ട് വെള്ളം അടിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് എന്തോ പറയാനാ, അതുകൊണ്ട് ഞങ്ങൾ ആരും മിണ്ടത്തില്ല. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ചുറ്റൊക്കെ ചിലപ്പോൾ ചോദിക്കും, ഇന്നല്ലേ എന്തെല്ലാവരും കാലത്ത് എണീക്കുമ്പം മുഖം വല്ലാതിരിക്കത്തില്ല അവിടെ, നീ എന്തിനാ മുഖം നിർത്തി വെച്ചോണ്ടിരിക്കുന്നേ? രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് അച്ഛൻ ആ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് വിളക്ക് കത്തിച്ചിരിക്കും. ആ വിളക്ക് കത്തിയില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കാം ഇന്നലെ ഞാൻ എന്തോ കത്തിച്ചില്ല, ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ അമ്മ വിളക്ക് കത്തിക്കത്തില്ല. പിറ്റേ ദിവസം ആ ഒരു അമ്മയ്ക്കും കാണത്തില്ലേ അതിൻ്റെ ദേഷ്യം, അപ്പം അതുകൊണ്ട് വിളക്ക് കത്തിക്കത്തില്ല, പൂ കാണത്തില്ല. അമ്മ പോകുമ്പോഴത്തേക്ക് അമ്മേൻ്റെ തലയിൽ പൂവില്ലെങ്കിൽ അത് നോക്കും,
അപ്പൊ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ വലിയ സെലിബ്രേറ്റ് ആയതിനു ശേഷം ഒരുപാട് ഒരുപാട് താരങ്ങളുടെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വീട്ടിൽ വരുമായിരുന്നോ? അപ്പൊ മക്കളൊക്കെ വലുതായപ്പോഴത്തേക്ക് അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നോ? മക്കളെ അങ്ങനെ കൂടുതലൊന്നും ചെയ്യത്തില്ല, കാരണം അവർക്ക് പഠിക്കാനും കാര്യങ്ങളും ഉള്ളത് കാരണം അവരെ ഒന്നിനും ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. ആരെങ്കിലും ഫ്രണ്ട്സ് വന്നാൽ ഇത്രയേറെ ഇരിക്കും, അങ്ങനെ ഇത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കുട്ടികളെ അങ്ങനെ കൂടുതൽ ഇന്റർഫിയർ ചെയ്യത്തില്ല. കുട്ടികൾ വലിയ വീട്ടിലേക്ക് മറ്റുള്ള ആൾക്കാർ വിളിച്ചു വരുന്നത് പതിവാക്കിയില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു. മനഃപൂർവ്വം വേണ്ട വെച്ചത് അല്ലേ? ആ മനഃപൂർവ്വം ആയിരിക്കണമല്ലോ അത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചേർന്നിരുന്ന് വെള്ളം അടിക്കുക, അതൊന്നും അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇല്ല. വീട്ടിൽ കുപ്പി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുകയോ അതൊന്നും ചെയ്യത്തില്ല. പുറത്തു പോകുമ്പോൾ കഴിക്കും എന്നുള്ളത് കുഞ്ഞ്, വീട്ടിൽ അതൊരു ശീലമല്ല. ഈ ഞാൻ വന്നപ്പോ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കിയത്, കാര്യം അദ്ദേഹത്തിന് നമ്മൾ എപ്പോഴും കണ്ടത് ജുബ്ബേ മുണ്ടുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പാൻസ് എടുത്ത് കണ്ടിട്ടില്ല, ഒരു ഷർട്ട് എടുത്ത് കണ്ടിട്ടില്ല, ടീഷർട്ട് എടുത്ത് കണ്ടിട്ടില്ല. അങ്ങനെ വീട്ടിൽ തന്നെയാണോ ഈ ഡ്രസ് കോഡിന്റെ രഹസ്യം? എന്തുവാ ഡ്രസ് കോഡ്? പുള്ളി ഒന്ന് രണ്ട് പടം ചെയ്തു, ഇപ്പൊ മന്ത്രിയായിട്ടുള്ള ക്യാരക്ടർ ഇതിപ്പം ഇതായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് എന്നെ പോലെ ഒരു ആ പടത്തിന് ഞാൻ ചെയ്ത കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കതായിട്ട് ഞാൻ ചോദിച്ചു എന്നാ എന്താ എന്റെ പേര്, എന്തോ ഡ്രസ്, അത് പേരറിയത്തില്ല, എനിക്കറിയത്തില്ല. അത് സാധാരണ കാരണം അദ്ദേഹത്തിന്റെ ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന ഞാനാ, പാന്റ് ഷർട്ട് ആയിരുന്നാലും എല്ലാം ഞാൻ തന്നെ എടുക്കുന്നത്, പുള്ളി തന്നെ എടുക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ മനസ്സിലൊരു ഡ്രസ്സുണ്ട്, ഞാൻ ഒരെണ്ണം കൊണ്ടു തരാം നോക്കുന്ന പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഇത് വാങ്ങിച്ചോണ്ടൊന്നും കൊടുത്തു. അപ്പൊ അത് കണ്ടപ്പോഴാ പറഞ്ഞ ഇതാ ഞാൻ ആഗ്രഹിച്ച ഡ്രസ്, പിന്നെ അന്നോട്ട് ഇത് തന്നെ. വീട്ടിലായിരുന്നാലും മുണ്ടും ജുബ്ബായും അതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. പിന്നെ പാന്റ് ഇടത്തില്ലായിരുന്നു. ആഹാരത്തിന് നിർബന്ധം വേറെ ഒന്നുമില്ല, പുളിയും വേണം, പഴകഞ്ഞി, രാവിലെ പഴകഞ്ഞി കുടിക്കുള്ളൂ. രാവിലെ ഇന്ന് പഴകഞ്ഞി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും മുഖം മാറും, മുഖം മാറും. അപ്പോഴേ പഴകഞ്ഞി ഇല്ലേ, നിനക്കൊരു ശക്കലം ചോ ഒരു പിടിയേ കഴിക്കുള്ളൂ, വച്ചിരുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടാവാറില്ല സാധാരണ. പിന്നെ അത് കുറെ തൈരും അച്ചാറുകളും എല്ലാം വെച്ച് മീൻ വേണം, എന്തും വേണം, മസ്റ്റാ. അത് എന്ത് ടിഫൻ ആണെങ്കിൽ പോലും ഇപ്പൊ ഇഡ്ഡലിയോ ദോശയോ എല്ലോ ആണെങ്കിലും ഇത്തിരി മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം. അതാണ് അങ്ങനെയൊന്നും കുറ്റം പറയേണ്ട കാര്യം എന്തിരിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. ആള് വെള്ളം അടിക്കുക, അത് ഫീൽഡിൽ എല്ലാരും വെള്ളം അടിക്കുന്നവർ തന്നെയാണ്. സേറ്റ് വലിക്കാത്ത ആരാ ഉള്ളത്? ഏകദേശം ആൾക്കാരെല്ലാരും സേറ്റ് വലിക്കും. അതുകൊണ്ട് അച്ഛൻ മൊത്തവും കള്ളുകൂടിയെന്നൊന്നുമില്ല, അച്ഛൻ അച്ഛൻ്റെ ആയ രീതികളുണ്ട്, ആ രീതിയിലേ പോകും. ചിലപ്പം കഴിച്ചില്ലെങ്കിൽ അങ്ങ് ഒരു മാസം വരെയൊക്കെ കഴിക്കാതിരിക്കാറും ഉണ്ട്. അത് അച്ഛൻ്റെ ഒരു രീതി. കഴിക്കത്തില്ലെന്നുണ്ട്, കഴിക്കാതിരിക്കുവാണെങ്കിൽ കുറെ ബുക്ക് ബുക്സ് വായിച്ച് ശരിക്കുണ്ട്, അച്ഛനെ നന്നായിട്ട് ബുക്സ് വായിക്കും. അന്ന് അന്നുള്ള അച്ഛൻ്റെ സുഹൃത്തുക്കളെല്ലാം പൊതുവായിട്ട് സിനിമാ ഫീൽഡിലുള്ളവരെല്ലാം കൂടുതൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. നമ്മുടെ പരിചയത്തിലൊക്കെ കൂടുതലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും കഴിക്കാൻ അങ്ങനെ നോക്കുവാണെങ്കിൽ അന്ന് എല്ലാം ഡ്രിങ്ക്സ് കഴിക്കും, ആ ഡ്രിങ്ക്സ് അതവിടെ നിന്നു. ഇപ്പൊ അതാണോ അപ്പൊ വ്യത്യാസമുണ്ടേ? അന്ന് ഇത്ര എഫക്ട് ഇല്ല, ഇപ്പൊ അങ്ങനെ അല്ല. അപ്പൊ ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ, അമ്മയ്ക്ക് കുറച്ച് അച്ഛനോ അടുത്തറിയാം, മകൾക്ക് അത്രത്തോളം അറിയണമെന്നില്ല. അച്ഛൻ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്, സജീവമായിട്ട് കണ്ടേനെ തോന്നുന്നുണ്ട് അല്ലേ? അത് മരുന്നല്ലേ, പുള്ളി ആയുർവേദ ചികിത്സക്ക് പോയായിരുന്നു. ആയുർവേദ ചികിത്സ ഒരു ഹെൽത്ത് ഒന്നുകൂടെ ഇതാക്കി എടുക്കാന്നും പറയട്ടെ, ആയുർവേദ ഒഴിച്ചിലിന് പോയായിരുന്നു. അപ്പൊ അതില് പത്യം തെറ്റിച്ചു, അതിലാണ് എന്നാണ് ഞങ്ങളുടെ ഒരു പെട്ടെന്ന്. അല്ല അമ്മയല്ല, അമ്മ ചെന്നൈയിലായിരുന്നു, എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ ജോലിയായിരുന്നു രണ്ടാമത്തെ ചേട്ടൻ. അച്ഛൻ അവസാനം ആയപ്പോഴത്തേക്ക് നാട്ടിലാവുന്ന ഓമല്ലൂരായിരുന്നു ഇരുന്നത്. അമ്മയുടെ അവസാനമായിട്ട് പറഞ്ഞ് നിർത്തിയ വാക്ക് എന്താ? ഫോണിൽ സംസാരിക്കുമായിരുന്നല്ലോ അല്ലേ? ഒന്നും ഓർക്കുന്നുണ്ട് എന്തോ സംസാരിച്ചത്? മരിക്കുന്നുണ്ട്, നീ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്
ഞാൻ വരുന്നുണ്ട്. നല്ല ദിവസം കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് വരും എന്ന് പറഞ്ഞ അങ്ങനെ ഇരുന്നതാ. അങ്ങനെ പറഞ്ഞ അവസാനിപ്പിച്ച് പിറ്റേന്ന് അറിയുന്നു അച്ഛൻ പിറ്റേന്ന് മരിച്ചു. പിറ്റേ ദിവസം പിന്നെ നമ്മള് ഒന്നും ഒരു പ്രതീക്ഷയില്ലല്ലോ. അത് അവളൊക്കെ എങ്ങനെ സഹിച്ചു? വല്ലാത്തൊരു ഞെട്ടലല്ലേ. അച്ഛൻ കുറച്ച് കർക്കശ ബുദ്ധിക്കാരനാണെങ്കിലും മക്കളെയൊക്കെ സ്നേഹിക്കുന്നൊരു അച്ഛനല്ലായിരുന്നു. പെട്ടെന്ന് ഇല്ല എന്ന് പറയുന്ന നിമിഷം എങ്ങനെ അതിജീവിച്ചു? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ വല്ല ഞെട്ടലല്ലായിരുന്നു. ശൂന്യതയായി പോയി അല്ലേ. ഞെട്ടലുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരാൾ പോകുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടു ദിവസം മുമ്പേ സംസാരിച്ചപ്പോൾ നല്ല സൗണ്ട്, പഴയ സൗണ്ടൊക്കെ വന്നു. ഇടയ്ക്ക് ഒരു വിറയലുണ്ടായിരുന്നു. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറയും ചെയ്തു, അമ്മ ഇതുപോലെ അച്ഛൻ്റെ പഴയ സൗണ്ട് പുറത്ത് വന്നു എന്ന് പറയും ചെയ്തു. അപ്പോൾ എനിക്ക് പോകാനൊന്നും ഒക്കത്തില്ല, എൻ്റെ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ ഒക്കത്തില്ല എന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ വിട്ട് പിരിഞ്ഞ് 18 വർഷമായി 19 വർഷമാകുന്നു. ഡിസംബർ 16 ആകുമ്പോൾ ഓരോ മലയാളിയെ അപ്പം അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് പ്രതാപ് സാറിൻ്റെ വൈഫ് ജീവിക്കുന്നത്, മക്കളിപ്പോൾ എന്താണ്, ഒക്കെ അറിയാൻ ആകാംക്ഷയുണ്ട്. അതാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ദേശം. അച്ഛൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന സംഭവം എന്തുവാ? എന്ത് അഭിനയത്തിലാണോ എന്തിനായാലും അച്ഛൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഏത് രീതിയിലായാലും സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്തുവാ? അച്ഛൻ്റെ എനിക്ക് കോമഡി ആയിട്ട് തോന്നാറ്. അച്ഛൻ്റെ കോമഡിയെ തോന്നാറ്. അച്ഛനെ പറ്റി ഓർക്കുമ്പോഴോ? ആ കോമഡി അത്ര തന്നെ. അച്ഛൻ കാണിക്കുന്ന തമാശകൾ, അച്ഛൻ വീട്ടിൽ തമാശയൊക്കെ ചെയ്യും, അതൊന്നും ഇല്ല എന്നൊന്നും പറയാല്ല. പക്ഷെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് എല്ലാവരും അത് ഒരു സീരിയസ്നെസ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഈ പണ്ട് മോഹൻലാലൊക്കെ സോറി മമ്മൂട്ടിയൊക്കെ ചെയ്യുമ്പോഴേ സീരിയസ് ക്യാരക്ടർ കൊടുത്ത് കൊടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് എനിക്ക് കോമഡി തരാറില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് അച്ഛൻ വന്നിട്ട് കോമഡി വീട്ടിൽ ചെയ്യാറുണ്ട്, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷെ കിട്ടുന്ന റോളെല്ലാം പക്ഷെ കോമഡി ചെയ്തിട്ടുണ്ട്, പുള്ളി പടത്തിലും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. മമ്മൂട്ടി എന്ന ഹീറോ ആയിട്ട് അഭിനയിച്ച മനു അങ്കിൾ എന്ന് പറഞ്ഞ പടത്തില് കോമഡി ചെയ്തേക്കണം. മമ്മൂട്ടിയും കോമഡി തന്നെ ചെയ്തേക്കുന്നത്. പ്രധാനനും വില്ലനായിട്ടുള്ള കോമഡി പഴയ പടമാണ് കണ്ടു കാണാം. പിന്നെ ഇടയ്ക്ക് ഉണ്ടാറുണ്ട് അത് മനു അങ്കിള്. വേറെ അല്ലാതെ ഒന്ന് രണ്ട് പടം പ്രധാനം ചെയ്തിട്ടുണ്ട് കോമഡി ആയിട്ട്. യഥാർത്ഥത്തിൽ ഇപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം ഈ അമ്മയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നടപ്പാറ ഭാഗത്ത് വിളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ ഇപ്പോഴും എവിടെയാണെന്നൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ സിനിമയെന്നുള്ളത്? ഇല്ല. അച്ഛൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു സോമൻ്റെ കുടുംബമായിട്ട് ബന്ധമുണ്ട്. ഇല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം ആരും അങ്ങനെ ബന്ധമായിട്ട് വന്നിട്ടില്ല. ഞാൻ സുമാരനോട്ട് നല്ല ബന്ധമല്ലായിരുന്നു അച്ഛൻ ആയിരുന്നു. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാദ്യം ഫാമിലി ആദ്യം സിനി ഫീൽഡായിട്ട് ഒരു ടച്ച് ഉണ്ടെങ്കിൽ അത് വന്നേനായിരുന്നു. പക്ഷെ നമ്മളവിടെ ഒരു ടച്ചും ഇല്ല. അച്ഛൻ മാത്രം പോവുക, അഭിനയിക്കുക, അച്ഛൻ ഫ്രണ്ട്സിനെ കാണുക, അങ്ങനെ വരും. അല്ലാതെ ഫാമിലി ഫീൽഡിലോട്ട് അച്ഛൻ കൊണ്ടുവന്നിട്ടില്ല. അത് ഏകദേശം എല്ലാവർക്കും പഴയ നടന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അമ്മയോട് വിളിച്ചു നോക്കാറില്ലേ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു? അത് ഇടവേള ബാബുചേട്ടൻ ചോദിച്ചായിരുന്നു എങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ അറിഞ്ഞു. അപ്പൊ അമ്മ വിളിച്ചിട്ട് പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. എന്താ വെച്ചാ രണ്ട് മൂത്ത ഏട്ടൻ അവിടെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ചെന്നൈയിൽ. മൂത്ത ഏട്ടൻ ചെന്നൈ വിട്ടു വരത്തില്ല, അവന്റെ ഫാമിലിയും പിള്ളേരെല്ലാം അവിടെയാണ്. രണ്ടാമത്തെ ഏട്ടൻ ദുബായിലാണ്. ആ അവിടെ ഒരു കമ്പനി, അവന്റെ ബിസിനസ് ഓൺ ബിസിനസ് ഉണ്ട്, നല്ല ഇതായിട്ട് തന്നെ. അവൻ്റെ വൈഫിൻ്റെ ജോലിയുണ്ട്, ഒരു മോനുണ്ട്, ഫാമിലി സെറ്റിലാണ്. ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ നാട്ടിലാണ്, ഞാൻ ഓമല്ലൂർ. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളിവിടെയായിരുന്നു, ഞാനും ഹസ്ബൻഡായിട്ടുണ്ട്, പിള്ളേരുമായിട്ട്. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട്, ഒരു കുഴപ്പമില്ല. അതിലൊന്നും സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ തന്നെ. കുറച്ച് പേരറിയാം അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് നമ്മളങ്ങോട്ട് വരാൻ നിന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ ആഗ്രഹം പണ്ടുണ്ടായിരുന്നുണ്ട്, രണ്ട് പിള്ളേരും കൂടെ നല്ല സപ്പോർട്ടാണ്, അമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഓക്കെ എന്നാൽ ശരി. പിന്നെ കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു ക്യാപ്റ്റൻ രാജു. അങ്കിൾ എപ്പോഴും വരും വീട്ടിൽ, അങ്ങോട്ട് വരുമ്പോൾ പുറത്ത് വീട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, ആക്സിഡൻ്റ് ആയതിനു ശേഷം കയറാൻ പറ്റില്ല. പക്ഷേ നല്ല ബന്ധമായിരുന്നു. അങ്കിളിൻ്റെ വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളെ പോയി കാണാനോ അവരുടെ അടുത്ത് ചെയ്യാനോ
നിൽക്കാറില്ല. നമ്മളായിട്ട് ഇതുപോലെ പ്രധാന സാറിന്റെ മകളാന്ന് പറയാനും മെനക്കെടാറില്ല അല്ലേ? അങ്ങനെ ഒരു ഇല്ല ഇല്ല, ഇപ്പോഴാണ് ഇപ്പൊ ഈ ഫീൽഡിൽ ഇറങ്ങിയോണ്ട് ഞാനത് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ പറയാറില്ല. എവിടെയും പറഞ്ഞാൽ വെറുതെ, നമുക്ക് നമ്മളായ ഒരു പ്രൈവസി ഉണ്ടല്ലോ, ആ പ്രൈവസി തൊട്ട് കളിക്കാൻ താല്പര്യമില്ല. ഇത്രയും ഒരു ഭാര്യ ഭർത്താവ് കൂട്ടുകാരെ പോലെ ആയിരുന്നു കഴിഞ്ഞായിരുന്നല്ലേ? ആ കൊറേയൊക്കെ അങ്ങനെ തന്നെ. പേടിയായിരുന്നല്ലേ കുറച്ച്, അമ്മയെ കുറച്ച് പേടിയായിരുന്നു പ്രധാന സാറിന്? അമ്മയെ അച്ഛന് പേടിയുണ്ട്, അത് അച്ഛൻ തെറ്റ് ചെയ്യുമ്പോ ഉള്ള ഒരു പേടി. അമ്മ എന്നാ വഴക്കൊന്നും പറയത്തില്ല, മോഹം കേൾക്കത്തില്ല, ഒന്നുമില്ല. പക്ഷേ അച്ഛൻ അത് അമ്മയടുത്ത് പറയുമ്പോഴത്തേക്ക് ഒരു അയ്യോ എന്തുവാ എന്നുള്ള ഒരിത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് എന്തിനാ അച്ഛൻ പേടിക്കുന്നത്, അമ്മ ഒന്നുമേ പറയാറില്ല. അപ്പോൾ അച്ഛൻ പറയും, അവൾ പറയേണ്ട ആവശ്യമില്ല, അവൾ ആ നോട്ടം മതി, നമ്മളങ്ങ് നിന്നോളൂ, ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അതാ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ചിലപ്പം കാണുമ്പോൾ നമുക്ക് അച്ഛൻ ഒരു കോമഡി ആയിട്ട് തോന്നുന്ന ആ ഒരു സമയത്താണ്. അച്ഛൻ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം തോന്നും, ഓ അച്ഛൻ എന്തോ ഒപ്പിച്ചോ, എന്തോ കാണിച്ചിട്ടുണ്ട്. ആ തലയാണ് മെയിൻ പ്രശ്നം. ഈ ഇങ്ങനെ വരുമ്പോ പിന്നെ ഇങ്ങനെ ഒരു വെപ്പുണ്ട്. അപ്പൊ അപ്പോഴും മാത്രം അച്ഛൻ എന്തോ ഒപ്പിച്ചു എന്നുള്ളത് അറിയും. എപ്പോഴെങ്കിലും ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ടോ? അച്ഛൻ പോയി എങ്കിലും 18-19 വർഷമായി അതുണ്ട്. അതില്ലാതിരിക്കോ? അതുണ്ട്, അതുണ്ട്. അതില്ല ഒരു ബഹളക്കാരനായാലും അല്ലെങ്കിൽ ചുണ്ടിക്കാരനായാലും ഒരു വല്ലാത്തൊരു ഗ്യാപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടല്ലേ? അതുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ധൈര്യം, അത് പോകുമ്പോഴത്തേക്ക് അതൊരു അമ്മ എന്താ കാര്യം എന്തൊരു നമുക്ക് ഇപ്പോഴും ആ ഓർമ്മ മനസ്സിൽ നിൽക്കും അല്ലേ? ഇത്ര വഴക്കെന്ന് പറഞ്ഞാലും അല്ലേ, പെട്ടെന്ന് പോയപ്പോഴത്തേക്ക് പോട്ടെ നമുക്കറിയാതിരി, അമ്മയ്ക്ക് അറിയത്തുള്ളൂ കാര്യം നിങ്ങളോട് അല്ലേ എല്ലാ കാര്യങ്ങളും. അത് എത്രയായാലും ഭർത്താവിന്റെ കാര്യം ഭാര്യയ്ക്കും ഭാര്യയുടെ കാര്യം ഭർത്താവിനല്ലേ. അല്ല അമ്മയെ പേടി എന്ന് പറയുമ്പോൾ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നല്ലോ അല്ലേ. അച്ഛൻ ഒരിക്കലും ഞങ്ങളടുത്ത് അച്ഛൻ ദേഷ്യപ്പെട്ടാലും അമ്മ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പിള്ളേരടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വല്ലാത്ത രീതി സംസാരിച്ചാലും അച്ഛൻ പറയും, അമ്മയെ വിഷമിപ്പിക്കരുത് എന്ന് മാത്രം പറയും. അമ്മ പറയുന്ന കേട്ടോണ, ഇനി നമ്മൾ അമ്മ എന്തെങ്കിലും പറഞ്ഞു അച്ഛാ അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മ പറയുന്നത് അങ്ങോട്ട് കേട്ടോണ്ട് പോയാൽ മതി എന്ന് പറയും. അതിന് വേറൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങളുടെ മുമ്പിലൊക്കെ അമ്മയെ പറ്റി നല്ല വില തന്നിട്ടുണ്ടല്ലേ, അമ്മയെ അങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനം. ആ അമ്മ പറയുന്നത് കേക്കാവൂ, അതാണ് അച്ഛൻ്റെ ഒരു ഇത്. അമ്മ ഇനി എന്ത് വഴക്ക് പറഞ്ഞാലും ആ കംപ്ലൈൻറ്റ് എടുത്തോണ്ട് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറ്റൂല. പോയി കഴിഞ്ഞാൽ അപ്പൊ അച്ഛൻ പറയും, അമ്മ പറഞ്ഞല്ലോ അതങ്ങ് കേട്ടാൽ മതി, അമ്മ അനുസരിച്ചാൽ മതി എന്ന് പറയും. ഇപ്പൊ സാധാരണയൊക്കെ പിള്ളേരെന്താ, ഇപ്പൊ നമ്മളെന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ നേരെ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ ഉടനെ അമ്മയെ വന്ന് വഴക്ക് പറയും. ഇവിടെ ആ പരിപാടി നടക്കത്തില്ല, അമ്മ എന്ത് പറയുന്നു അത് കേട്ടാൽ മതി. അമ്മയുടെ കൺട്രോളിൽ നിന്ന് അച്ഛൻ അകന്നു വന്ന് പോയതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമായി മാറി. അകന്നു പോയിട്ടൊന്നുമില്ല, അതൊരിക്കലും ഇല്ല. ഡ്രിങ്ക്സിന്റെ ആ ഒരു ഇതല്ലാതെ അച്ഛൻ അകന്നു പോയിട്ടില്ല, അമ്മയെ വിട്ട അച്ഛൻ അങ്ങനെ ഇത് ചെയ്യാറില്ല. അത് നല്ല അവരെ ഇതായിട്ട് തന്നെ പോകുന്നത്. ഇപ്പോഴും സിനിമ ആരെങ്കിലും വിളിക്കും അമ്മേന്ന് സഹായം വല്ലതും എന്തെങ്കിലും ഉണ്ടോ? അതല്ല, ഒന്നുമില്ല, സഹായങ്ങളൊന്നുമില്ല. എന്തിനാ സഹായിക്കുന്നത്? അത് ഞാൻ ചോദിക്കുന്നത് അങ്ങനല്ല, ഒരു സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. നിങ്ങൾ സേഫ് ആയി, നിങ്ങൾ കുടുംബമായിട്ട് പോകുന്നു, അമ്മയ്ക്കൊരു സഹായം എന്ന രീതിയിൽ? അമ്മയ്ക്ക് ഞങ്ങളുണ്ടല്ലോ. അമ്മയ്ക്ക് സേഫ് ആവാൻ അമ്മയ്ക്ക് ഒന്നുമില്ല. അമ്മയ്ക്ക് 3 മക്കളുണ്ട്, 3 ശരിക്കും ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് 5 മക്കളുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ അവർക്ക് അങ്ങനെ പ്രശ്നം വരേണ്ട ആവശ്യമില്ലല്ലോ. അവരെന്താഗ്രഹിക്കുന്നോ അതേ 3 മക്കളും ചെയ്യാറുള്ളൂ, അതിന്റെ അപ്പുറത്ത് ആരും ചെയ്യാറില്ല. അച്ഛനില്ലാത്ത വിടവ് എല്ലാം മക്കള് നികത്തുവോ അല്ലേ? 2 കൊച്ചുമക്കളും അല്ലേ? ആ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, പണ്ട് തൊട്ടേ ഞാൻ മരിച്ചാലും അമ്മയെ നോക്കിക്കൊള്ളണം എന്ന് എപ്പോഴും അച്ഛൻ പറയാറുണ്ട്. അതൊന്നുമില്ല, നന്നായിട്ട് തന്നെ എല്ലാരും. എന്തായാലും അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണീരിന്റെ ആവശ്യമില്ല. നല്ല തങ്കക്കുടത്തിപ്പോൾ ഒരു മോളെ കിട്ടി, 2 ആമ്പിള്ളേരും ഉണ്ട്, 2 മിടിക്കുകയുണ്ട്, കൊച്ചാളെ ഇരിക്കുന്നുണ്ടല്ലേ, തുറിച്ച് കണ്ണോണ്ടിരിക്കുന്നുണ്ടല്ലേ, ഒരു സാധനം അവരെ പെറ്റാണ് അമ്മയുടെ. എന്തായാലും അമ്മ നമ്മുടെ പ്രധാന സാറ് പല രൂപത്തിൽ, മകളുടെ രൂപത്തിൽ, കൊച്ചുമക്കളുടെ രൂപത്തിലൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, ഒരു സ്വാതന്ത്ര്യമായിട്ട്, ഒരു ആശ്വാസമായിട്ടല്ലേ. ഇപ്പം എന്തെങ്കിലും മാനസികമായിട്ട് ഒരു വിഷമത്തിന് ഒരു കാരണമാവേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. സാധാരണ ഒരുപാട് നടന്മാരുടെ മരിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട്
ഞാൻ വിധവയാണല്ലോ, എനിക്ക് ആരും ഇല്ലെന്നുള്ള ഒരു വിഷമമൊന്നും അമ്മയ്ക്കില്ല. വിടത്തില്ല ഞങ്ങൾ. അങ്ങനെ അവര് ഒറ്റയ്ക്ക് പോണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ വിടാറില്ല. അപ്പൊ അതുകൊണ്ട് അവരവിടെ ഒറ്റപ്പെടാ ഒന്ന് പോയി തരാവോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ഇവിടെ മാത്രമല്ല പിടി, എൽദോസാ ആ സാധനങ്ങളൊക്കെ എപ്പോഴും ആ സൗണ്ട് ഒക്കെ എവിടുന്ന് വരുന്നു, ആ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ജീവൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ ചിരിച്ച മുഖം ഉള്ള ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പടിയിറങ്ങിയാണ്. ഈ അമ്മ ഈ വീട്ടിൽ തന്നെ വിടുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും പ്രതാപ് സാറിൻ്റെ ജീവിതത്തിനപ്പുറമുള്ള വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രതിഭയുടെ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ഒന്ന് ടാറ്റ കാണിച്ചു കൊടുത്തേ.